ഗൈസ്, നിങ്ങളെ ഞാനൊന്ന് ഞെട്ടിക്കാനായിട്ട് പോവാണ്. ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഞെട്ടിയിരിക്കും, നിങ്ങൾക്ക് രോമാഞ്ചം വരും, രോമാഞ്ചം. അമ്മാതിരി അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സിനിമ ബുക്കിംഗ് ഒക്കെ ഏത് ലെവലിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ടേ ഞാൻ നമ്മുടെ കേരളത്തിൽ നിന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കാനായിട്ട് പോവാണ്. കേരളത്തിൽ നിന്ന് നേരെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോവാണ്. തമിഴ്നാട് എന്ന് പറയുമ്പോൾ ഒത്തിരി ദൂരമൊന്നുമില്ല, നമ്മുടെ പാലക്കാട് ജില്ലയിൽ നിന്ന് വെറും 50 കിലോമീറ്റർ മാറി ഒന്ന് നമ്മൾ യാത്ര ചെയ്യാൻ പോവാണ്. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഇപ്പം കാര്യം മനസ്സിലായി കാണുക, തിയേറ്റർ ആണെന്ന്. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലേസർ ഐമാക്സ് വന്ന തിയേറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാലോ. യെസ്, അത് തന്നെ, നമ്മുടെ ബ്രോഡ്വേ സിനിമാസ് കോയമ്പത്തൂർ. അപ്പോൾ ആ ഒരു തിയേറ്ററിലെ ലിയോ സിനിമയുടെ ബുക്കിംഗ് ആണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി ഗൈസ്, അമ്മാതിരി ബുക്കിംഗ് ആണ്. അപ്പം നമുക്കേ നേരെ ബുക്ക് മൈ ഷോ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, ദേ ഞാൻ ഇവിടെ ബ്രോഡ്വേ സിനിമാസ് ഡയറക്ടർ ടൈപ്പ് ചെയ്തേക്കോണേ. അപ്പോൾ നമുക്ക് നേരെ ബ്രോഡ്വേ സിനിമാസിൻ്റെ ലിയോ സിനിമയുടെ ബുക്കിംഗ് നോക്കാം. അപ്പോൾ ഇപ്പോൾ ഡേറ്റ് കിടക്കുന്നത് മൺഡേ 16-ാം തീയതിയാണ്. നമുക്ക് നേരെ 19-ാം തീയതിയിലേക്ക് പോവാം. നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നു. അപ്പോൾ ദേ നമ്മുടെ ലിയോ സിനിമയുടെ ബുക്കിംഗ് ആണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നിങ്ങൾ ഷോയുടെ എണ്ണം കണ്ടോ? അതായത് നമുക്ക് താഴെ വരെ എത്തുന്നില്ല, അതാ അവസ്ഥ. ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5, 6, 12, 18, 24, 30, 34, 36, 40 ഓക്കെ, 40 ഷോ ആണ്. ഇത് നോർമൽ സ്ക്രീനാണ്, ഇപ്പോൾ കണ്ടല്ലോ 4K ഡോൾബി അറ്റ്മോസ്, എപ്പിക് സ്ക്രീന്, ഗോൾഡ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് 40 ഷോ. ഇനി ആ ഷോ പോരാഞ്ഞെടുത്തേ തൊട്ട് താഴെയായിട്ട് നോക്കിയേ ഐമാക്സ് ലേസർ 12.1. അപ്പോൾ ഐമാക്സിൽ നമ്മുടെ ലേസർ ഐമാക്സ് ആണ് 1, 2, 3, 4, 5. അപ്പോൾ ഈ 40 ഈ 5 ഷോയും കൂടെ ചേർത്ത് മൊത്തം 45 ഷോ ആണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടല്ലോ, 19-ാം തീയതി ബുക്കിംഗ് ആണ്, മൊത്തം 45 ഷോ. ഒരു ഷോയ്ക്കകത്ത് ഒരു കളറല്ല, നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ, എല്ലാ ഷോയും സോൾഡ് ഔട്ട് ആണ്. ദേ വെറുതെ കൊണ്ട് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് ഒന്നും അങ്ങോട്ട് അകത്തോട്ട് കയറാൻ പറ്റാത്ത അവസ്ഥ. കാര്യം എല്ലാ ഷോയും 45 ഷോയും സോൾഡ് ഔട്ടായി പോയി. കണ്ടോ, ഇതാണ് അവസ്ഥ. നമുക്ക് കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇനി ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അറിയോ, അടുത്ത ദിവസം, തൊട്ടടുത്ത ദിവസം 20-ാം തീയതി ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ നോക്കുന്ന സമയത്ത് നിങ്ങൾ ഞെട്ടാൻ റെഡി ആയിട്ടിരുന്നു. ദേ ഇതാണ് അവസ്ഥ. കണ്ടല്ലോ എല്ലാ ഷോയും ഫുള്ള്. ദേ കണ്ടല്ലോ എല്ലാ ഷോയും ഫുള്ള്. നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല, എല്ലാ ഷോയും സോൾഡ് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ അവസ്ഥ കണ്ടല്ലോ. ദേ ഐമാക്സ് ലേസർ 12.1 ഫുള്ളായിട്ടുണ്ട്, മൊത്തം ഫുള്ളായിട്ടുണ്ട്. ഈ ഐമാക്സിന് ടിക്കറ്റ് റേറ്റ് നമുക്ക് നോക്കാം, നമ്മൾ ട്രിവാൻഡ്രമായിട്ട് കമ്പയർ ചെയ്യാനായിട്ടേ, പക്ഷേ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. നമുക്ക് അടുത്ത ദിവസം നോക്കാം 21-ാം തീയതി എന്താ അവസ്ഥ നോക്കാം. 21 നോക്കുന്ന സമയത്ത് 21-ൻ്റെ അവസ്ഥ കണ്ടല്ലോ. ദേ എല്ലാ ഷോയും സോൾഡ് ഔട്ട്, ഒരു ഷോ പോലും ഇല്ല. നോക്കി എല്ലാ ഷോയും സോൾഡ് ഔട്ട്, എത്ര ഷോ ഇട്ടിട്ടുണ്ടോ അതെല്ലാം ഫുള്ളായിട്ടുണ്ട്. നമുക്ക് 22-എങ്കിലും നോക്കാം, സൺഡേ എങ്കിലും ഒരു ഒരു ഷോ എങ്കിലും ഒന്ന് വേക്കൻ്റ് ആയിട്ട് കാണുമെന്ന് നോക്കാം. സൺഡേയുടെ അവസ്ഥ നോക്കുന്ന സമയത്തും ആ യെസ് ഗൈസ്, അങ്ങനെ കുറച്ച് ഷോസ് ഓറഞ്ച് കത്തി കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചുമ്മാ ഒന്ന് ഈ ഓറഞ്ച് കത്തി കിടക്കുന്നത് നോക്കാം. ടിക്കറ്റ് റേറ്റ് കണ്ടല്ലോ 60 രൂപയാണ് ഗൈസ്, വെറും 60 രൂപ. എക്കണോമി കാറ്റഗറിക്ക് അത് ഫുള്ളായി പോയിട്ടുണ്ട്. പിന്നെ 190 രൂപ ആണ് എലൈറ്റ് കാറ്റഗറിക്ക് വരുന്നത്, അത് ഓൾമോസ്റ്റ് ഫുള്ളാണ്. മിക്കാറും ഒന്നോ രണ്ടോ സീറ്റ് വല്ലതും കാണത്തുള്ളൂ. നമുക്ക് കയറി നോക്കാം. യെസ് അപ്പോൾ 60 രൂപ കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ അല്ലേ, എല്ലാം സോൾഡ് ഔട്ട്. അതേ ഒരേ ഒരു സീറ്റും ഇപ്പോൾ ആരെ കമൻറ്റ് ചെയ്തായിരുന്നു, മറ്റേ ഹനുമാൻ സ്വാമിക്ക് വേണ്ടിയിട്ട് വേക്കൻ്റ് ആക്കിയിട്ടിരിക്കുന്ന സീറ്റാണ് ഇതെന്ന്. അപ്പോൾ അതുപോലെ നമുക്ക് ഒരു സീറ്റ് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ചുമ്മാ വെറുതെ 15-ന് ഷോ ഒന്ന് വെറുതെ കയറി നോക്കാം. അപ്പോൾ ആ ഒരു ഷോയുടെ അവസ്ഥ നോക്കുന്ന സമയത്ത് കണ്ടല്ലോ എല്ലാം വേക്കൻ്റ് ആണ്. ഇത് ഈ ഫ്രണ്ടിൽ 1-ഓ 2-ഓ സീറ്റ്, ഒന്നല്ല 1, 2, 3, 4, 5 സീറ്റ് വേക്കൻ്റ് ആയിട്ടുണ്ടായി, ബാക്കിയെല്ലാം ഫുള്ള്. അപ്പോൾ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഐമാക്സിൻ്റെ അവസ്ഥയാണ്. ഐമാക്സിൽ ഓ ഐമാക്സ് അപ്പോഴും ഫുള്ളാണ് ഗൈസ്, സൺഡേ ഐമാക്സ് ഫുള്ളാണ്. ഇപ്പോൾ 23-ാം തീയതി മൺഡേ എങ്കിലും ഐമാക്സിൻ്റെ ആ ടിക്കറ്റ് റേറ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആ യെസ് ഗൈസ് യെസ്. അപ്പോൾ നമുക്കേ മൺഡേ, എടേ നിങ്ങൾ കണ്ടോടെ ഇത്, നിങ്ങളിത് കാണുന്നുണ്ടോ, 458 രൂപ ഗൈസ്, വെറും 458 രൂപ. എൻ്റെ മോനെ കുറച്ച് നേരമായിട്ട് ഒന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്, നെറ്റ് നല്ല സ്പീഡുണ്ട്, പക്ഷേ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതുവരെയായിട്ട് ഓപ്പൺ ആവുന്നില്ല, എനിക്ക് തോന്നുന്നേ കട്ടയ്ക്ക് ആൾക്കാർ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുക തോന്നുന്നുണ്ടോ, അനങ്ങുന്നില്ല. ഞാൻ ഇപ്പോഴെ ഡേറ്റ് ഒന്ന് മാറ്റി കൊടുത്തോട്ടോ, 24-ലേക്ക് കൊടുത്തിട്ടുണ്ട്. കാര്യം 23 നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ നമുക്ക് 24-നെങ്കിലും നമുക്കൊന്ന് കയറി ഐമാക്സിൻ്റെ അകത്തെ വ്യൂ ഒന്ന് കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. നിന്ന് കറങ്ങുവാണ്, ഓ വീണ്ടും ഹാങ് ആവാന്ന് തോന്നുന്നു ഗൈസ്. ആ യെസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ടിക്കറ്റ് റേറ്റ് 458 രൂപ ഐമാക്സ് ലേസറിന്.
അയ്യോ അതെ നോക്കിയേ, ഇതിപ്പം ഏത് ദിവസമാണെന്ന് അറിയോ? ചൊവ്വാഴ്ചത്തെ കാര്യമാണ്, അടുത്ത ചൊവ്വാഴ്ച 20 എത്രയാണ്, 4-ാം തീയതി അല്ലേ? 24 ദേ ഇവിടെ ഡേറ്റ് നോക്കിയേ, 24/9:10 AM ഷോയുടെ അവസ്ഥയാണ്. ദേ ഇവിടെ ഒരു 4 സീറ്റ് വേക്കൻ്റ്, ഇവിടെ ഒരു 4 സീറ്റ് വേക്കൻ്റ്, ഇവിടെ കുറച്ച് സീറ്റ് വേക്കൻ്റ്, ഇതെല്ലാം ഫുള്ളായി പോയിട്ടുണ്ട്. അപ്പം ഇത്രയും സീറ്റ് മാത്രമേ ഇപ്പം ഉള്ളൂ കേട്ടോ. അപ്പം അടുത്ത 12/35 ഷോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 4-5 ദിവസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മറ്റേ ഷോ ഒക്കെ കണ്ടല്ലോ, എല്ലാം സോൾഡ് ഔട്ട് ആയി പോയി. എൻ്റെ മോനെ വേറെ ലെവൽ, അതും ഫ്രണ്ട് റോ മാത്രം, അത് മാത്രമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്, ബാക്കി എല്ലാം ഫുള്ള്. അപ്പൊ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ ബ്രോഡ്വേ സിനിമാസിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. എല്ലാ ഷോയും 45 ഷോയും ഹൗസ്ഫുൾ ആയ അവസ്ഥയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡിയർ ഭായിയും ബഹനവും, അപ്പൊ കണ്ടു കാണുമല്ലോ, 45 ഷോ ആണ് ഗൈസ്, 45 ഷോ. എന്റെ മോനെ ലിയോ എങ്ക എങ്ക എങ്കയോ പോയിട്ടാറ്. അത് നിങ്ങൾ കണ്ടല്ലോ, 19, 20, 21, 22 ഈ 4 ദിവസവും ആ തിയേറ്ററിൽ ഇട്ടിരിക്ക, ബ്രോഡ്വേ സിനിമാസ് ഇട്ടിരിക്കുന്ന എല്ലാ ഷോയും ഫുള്ള്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓ ആ, ഇനിയാണ് എനിക്കൊരു കാര്യം പറയാനുള്ളത്. നമ്മുടെ ട്രിവാൻഡ്രം ഐമാക്സ് ഉണ്ടല്ലോ, അതിനെ നോക്കിയിട്ടൊന്ന് കൊഞ്ഞനം കുത്തി കാണിക്കേണ്ട ഒരു അവസ്ഥയാണ്. ആ 2K പ്രൊജക്ടറും 5.1 അവിടെ വാങ്ങുന്ന ടിക്കറ്റ് 830 രൂപ, ഇവിടെ ലേസർ പ്രൊജക്ഷൻ പ്ലസ് 12.1 വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് 458 രൂപ. കണ്ടല്ലോ അല്ലേ, അതിൽ തന്നെ മറ്റേ സാധാ സ്ക്രീനിലായി നിങ്ങൾ കണ്ടല്ലോ, വെറും 60 രൂപ മാത്രമാണുള്ളത് ആ ഫ്രണ്ടിലത്തെ കാറ്റഗറിക്ക്. എൻ്റെ മോനെ വേറെ ലെവൽ തിയേറ്റർ കേട്ടോ. ഓ അപ്പം ലിയോടെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ 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 ലെവൽ ഗൈസ്. പിന്നെ വേറൊരു കാര്യവും ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തമിഴ്നാട്ടിലൊരു നിയമം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയായിരുന്നല്ലോ. അതായത് അവിടെ 5 ഷോ മാത്രമേ മാക്സിമം പാടുള്ളൂ എന്നുള്ള കാര്യം, പിന്നെ അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഷോ മാത്രമേ പാടുള്ളൂ, രാവിലെ 9 മണിക്കേ ഷോ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ, 1:30 തീർക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ന്യൂസ് റൂളൊക്കെ വായിച്ചറിഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ ചാനലോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് എങ്ങനെയാണ് ഈ 45 ഷോ വന്നതെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പൊ ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലുള്ള അല്ലേ. ഹാ, പിന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കാം. ഇതുപോലെ, അതായത് ഈ ബ്രോഡ്വേ സിനിമാസിലെ പോലെ എല്ലാ ഷോയും ഹൗസ്ഫുള്ളായി പോയ ഒരു തിയേറ്റർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ.